നമസ്കാരം. പി എസ് സി റാങ്ക് ലിസ്റ്റിൽ കാലാവധി നീട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്നത്. സ്ത്രീപക്ഷ സർക്കാരിൽ നിന്ന് നീതിക്കായി വനിതാ സിവിൽ റാങ്ക് ഹോൾഡേഴ്സ് മുടിമുറിച്ച് പ്രതിഷേധം നടത്തുകയും ചെയ്തു. വനിതാ ശാക്തീകരണം പ്രസനമോ എന്ന ചോദ്യവും ഉയർത്തിയും സ്ത്രീപക്ഷ കേരളമേ കണ്ണു തുറക്കൂ എന്നുള്ള മുദ്രാവാക്യത്തോടെ പ്രതിഷേധിച്ചെങ്കിലും പിണറായി കണ്ണു തുറന്നില്ല. എന്നാൽ ഇപ്പോൾ പി എസ് സി റാങ്ക് പട്ടികകൾ റദ്ദായതോടെ പിൻവാതിൽ നിയമനങ്ങൾക്ക് അവസരമൊരുങ്ങുന്നു. പി എസ് സി റാങ്ക് ലിസ്റ്റ് നീട്ടില്ലെന്ന സർക്കാർ വാശി പിടിച്ച ഇഷ്ടക്കാരെ വിവിധ വകുപ്പുകളിൽ തിരികെ കയറ്റാനും നിലവിലെ താൽക്കാലികക്കാരെ പിരിച്ചുവിടാതിരിക്കാനുമാണ് സർക്കാർ ഓഫീസുകളെ പാർട്ടി കേന്ദ്രങ്ങളാക്കാനുള്ള നീക്കത്തിലാണ് സി പി എം. സാധാരണ റാങ്ക് ലിസ്റ്റ് കാലാവധി ഒരു വർഷമാണ്. പുതിയ പട്ടിക വന്നില്ലെങ്കിൽ 3 വർഷം എന്നാണ് കണക്ക്. ഇന്ന് കാലാവധി അവസാനിക്കുന്ന ലിസ്റ്റുകളുടെ കാലാവധി 3 വർഷം കഴിഞ്ഞതാണെന്നാണ് മുഖ്യന്റെ ന്യായീകരണം. കൂടുതൽ നിയമനം നടക്കേണ്ട ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് ഉൾപ്പെടെയുള്ള റാങ്ക് പട്ടികകളുടെ കാലാവധി ഇന്ന് അവസാനിക്കുന്നു. ഇനി പി എസ് സി പരീക്ഷ നടത്തി പുതിയ പട്ടിക പ്രസിദ്ധീകരിച്ചാലേ നിയമനം നടക്കൂ. എൽ ഡി സി റാങ്ക് പരീക്ഷകളുടെ കാലാവധി തീർന്ന് 6 മാസം പിന്നിട്ടു. പ്രിലിമിനറികളുടെ ഫലം വന്ന ശേഷം ഒക്ടോബറോടെ എൽ ഡി സി പരീക്ഷ നടത്തും. ഈ പരീക്ഷയുടെ ഫലം വരാൻ 6 മാസമെങ്കിലും എടുക്കും. തുടർന്ന് സർട്ടിഫിക്കറ്റ് പരിശോധനയെല്ലാം പൂർത്തിയാക്കി ആദ്യ നിയമനം നടക്കുന്നത് 2022 ഫെബ്രുവരിയിലായിരിക്കും. ഇതിനിടയിൽ കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് ലോക്ക്ഡൌൺ പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉടലെടുത്താൽ പരീക്ഷ നടത്തിപ്പും ഫലപ്രസിദ്ധീകരിക്കലും നീളും. സംവരണ മാനദണ്ഡങ്ങൾ കോടതി കയറിയാൽ നിയമനത്തിനുള്ള താമസം വീണ്ടും ഉണ്ടാകും. ഈ സാങ്കേതികത്വങ്ങളാണ് പിൻവാതിൽ നിയമനത്തിന് സർക്കാരിന്റെ പിടിവള്ളി. ഓഫീസ് പ്രവർത്തനം സ്തംഭിക്കുമെന്ന കാരണത്താൽ സ്ഥിരം ജീവനക്കാർ ഇല്ലാത്തതിനാൽ അടിയന്തരമായി എംപ്ലോയ്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ വകുപ്പ് മേധാവി നടത്തുന്ന അഭിമുഖ പരീക്ഷ മുഖാന്തരമോ താൽക്കാലികമായി ജീവനക്കാരെ നിയമിക്കാം. ഇതിലൂടെ പാർട്ടി പ്രവർത്തകരോ പാർട്ടി കുടുംബത്തിലെ അംഗങ്ങളോ നിയമനം നേടും. ഇനി പി എസ് സി പട്ടിക പ്രസിദ്ധീകരിച്ചാലും ഒരു പരിധിവരെ ഇവർ സംരക്ഷിക്കപ്പെടും. നിലവിലുള്ള പാർട്ടി പ്രവർത്തകരായ ജീവനക്കാർ അവധിയെടുക്കും. ജീവനക്കാരുടെ കുറവ് വരികയും താൽക്കാലികക്കാർക്ക് ജോലിയിൽ തുടരാൻ സാധിക്കുകയും ചെയ്യും. മതിയായ ജീവനക്കാർ ഉണ്ടെന്ന് കാണിച്ച് വിവിധ വകുപ്പുകളിലെ സ്ഥിരം ജോലി ഒഴിവ് സംബന്ധിച്ച് വിവരാവകാശ അപേക്ഷ നൽകിയാൽ പോലും കൃത്യമായി മറുപടി നൽകില്ല. അഭ്യസ്തവിദ്യരായ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് കേരളത്തിൽ സർക്കാർ ജോലി തേടി അലയുന്നത്. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പഠിച്ച് പി എസ് സി റാങ്ക് പട്ടികകളിൽ മുന്നിലെത്താൻ കഷ്ടപ്പെടുന്നവരെയും മുന്നിലെത്തിയിട്ടും നിയമനം കിട്ടും മുമ്പ് റാങ്ക് പട്ടികകളുടെ കാലാവധി അവസാനിച്ച് നിരാശരാകുന്നവരെയും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പാർട്ടിക്ക് വേണ്ടപ്പെട്ട 1000 കണക്കിന് താൽക്കാലിക ജീവനക്കാരെ സുപ്രീംകോടതി വിധി കാറ്റിൽ പറത്തി സ്ഥിരപ്പെടുത്താനുള്ള തത്രപ്പാടിലാണ് സംസ്ഥാന സർക്കാർ. അർഹതയ്ക്കനുസരിച്ച് തൊഴിൽ എന്നത് ഉദ്യോഗാർത്ഥിയുടെ ന്യായമായ അവകാശമാണെന്ന തിരിച്ചറിവോടെ പ്രവർത്തിക്കേണ്ട ഭരണഘടനാ സംവിധാനമായ പി എസ് സിയെ തന്നെ നാണം കെടുത്തുന്നതാണ് ഇത്തരം പിൻവാതിൽ നിയമനങ്ങളെന്ന് കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ച് പ്രവർത്തിക്കൂ പിണറായി സർക്കാരെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.